വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 5 പ്രോയുടെ ഡ്രോബാക്കുകളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 15,000 രൂപ വിലയിൽ കിട്ടുന്ന ബെസ്റ്റ് ഫോണുകളുടെ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന ഫോണാണ് നമുക്ക് നോട്ട് 5 പ്രോ എന്ന് പറയുന്നത്. പക്ഷേ അതിലില്ലാത്ത കുറച്ച് ഡ്രോബാക്കുകളാണ് പറയാൻ പോകുന്നത്. ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറയാം, നമുക്ക് മെയ് 1 ഈ ഒരു ഫോണിന് 1,000 രൂപയിൽ വില വർധന വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അസ്യൂസിൻ്റെ ഒരു അടിപൊളി ഒരു നോട്ട് പ്രോ കില്ലർ തന്നെ വന്നിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഫോണുമായിട്ട് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൽ ഏതാണ് ഏറ്റവും നല്ല ഫോണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നോട്ട് 5 പ്രോയുടെ ഡ്രോബാക്കുകളെ കുറിച്ചാണ്. നോട്ട് 5 പ്രോ വളരെ മികച്ചൊരു ഫോൺ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യങ്ങൾ ഇതിൽ കുറവുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ആരെങ്കിലും MI ലവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക. ഒരു ഫോണും 100% കറക്റ്റായിട്ട് ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഡ്രോബാക്കുകളൊക്കെ എല്ലാ ഫോണുകൾക്കും കാണും. ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ എടുക്കാനോട് ശ്രമിക്കുക. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് നോട്ട് 5 പ്രോയുടെ എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് കണ്ടു നോക്കാം. നോട്ട് 5 പ്രോവിൻ്റെ ആദ്യത്തെ ഡിസ്അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൽ 4K റെക്കോർഡിംഗ് സൗകര്യം ലഭിക്കുന്നില്ല. ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ട് 5 4K റെക്കോർഡിംഗ് സാധിക്കും. അതിൻ്റെ തന്നെ അതായത് നോട്ട് 5 പ്രോ വെർഷൻ വരുമ്പോഴത്തേക്കും നമുക്കതിൽ 4K റെക്കോർഡിംഗ് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. എന്നിരുന്നാൽ പോലും ഇതിലൊരു ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിരിക്കുന്നത് വളരെ മികച്ച കാര്യവുമായിട്ട് എനിക്ക് തോന്നി. അതായത് നമുക്ക് വളരെ രീതിയിൽ നടന്നുകൊണ്ടൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. 22,000 രൂപയുടെ ഫോണിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് USB-C Type പോർട്ടല്ല നൽകിയിരിക്കുന്നത് എന്നാണ്. 2018 പോലും നമുക്ക് ഈ ഒരു ഫീച്ചർ നൽകാതിരുന്നത് വളരെ മോശമായിട്ട് തോന്നി. റെഡ്മിയുടെ തന്നെ അതിലും മുമ്പുള്ള മോഡലുകളൊക്കെ C Type പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം പറയേണ്ടത് ഇതിൽ ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് നൗഗട്ടാണ്. ഇപ്പോൾ ഓറിയോ വന്നു, അതിനുശേഷം ആൻഡ്രോയിഡ് P വന്നു. എന്നിരുന്നിട്ട് പോലും നൗഗട്ട് നൽകിയത് വളരെ മോശമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതായത് കുറച്ചുകൂടി പുതിയ ആൻഡ്രോയിഡ് വെർഷൻ നൽകുമായിരുന്നു എപ്പോഴും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഡിസ്അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. എന്നിരുന്നിട്ട് പോലും ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഫാസ്റ്റ് ചാർജർ അല്ല. അത് വളരെ മോശമായി. അതായത് നമ്മളൊരു ഈ ഫോൺ ഫാസ്റ്റ് ചാർജർ ചെയ്യണം അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് വർക്കാണെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വേറൊരു ചാർജർ മേടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നീട് പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്ന ഹൈബ്രിഡ് സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സമയത്ത് ഒന്നില്ലെങ്കിൽ 2 SIMs അല്ലെങ്കിൽ 1 SIMs ഒരു മെമ്മറി കാർഡും മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ MI A1 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോണിന് സൗണ്ട് ക്വാളിറ്റിക്ക് ചെറിയൊരു എന്താ പറയുക കുറവുണ്ട് എന്നാണ് എല്ലാ നെറ്റിലും എല്ലാവരും തന്നെ പറയുന്നതാണ്. ഞാൻ ഇൻ്റർനെറ്റ് തിരഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞ ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അതായത് സൗണ്ട് ക്വാളിറ്റിക്ക് കുറച്ച് ക്വാളിറ്റി കുറവാണെന്നാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. ക്യാമറ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ വളരെ മികച്ചതാണ്. MI യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ക്യാമറ ക്വാളിറ്റി ഈ ഒരു ഫോണിന് കുറവാണ്. ഇതൊക്കെയാണ് റെഡ്മി നോട്ട് 5 മെയിൻ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളൂ. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ക്യാമറ ബമ്പർ വരുന്ന കാര്യമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പുറകിൽ ബമ്പർ കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. നമുക്ക് ഫോൺ നിലത്ത് വയ്ക്കുമ്പോൾ അത് ശരിക്കും ഫീൽ ചെയ്യും. അതായത് ഫോൺ നിലത്ത് വയ്ക്കുമ്പോൾ ആ ഒരു ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ തള്ളി നിൽക്കുമ്പം ഫോൺ വയ്ക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത് ഡാമേജ് ആവുന്നതിന് തീർച്ചയായിട്ടും കാരണമാകും. അത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാറണ്ടിയിൽ നമുക്ക് വേറെ റീപ്ലേസ് ചെയ്ത് കിട്ടുന്നില്ല. എൻ്റെ പേഴ്സണലായി എനിക്ക് പേഴ്സണലി ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കത് ഭയങ്കരമധികം ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ക്യാമറയുടെ ആ ഒരു ഭാഗത്തിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് വാറണ്ടിയിൽ നമുക്ക് ചെയ്ത് കിട്ടുകയില്ല. നമുക്ക് ഫോൺ കുറച്ച് ദിവസം നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. അതായത് ഷോമിയുടെയൊക്കെ സെൻറ്ററിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെയാണ് മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറയാനുള്ളത് ഇപ്പം ഈ മെയ് 1 ഇതിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. 1,000 രൂപയാണ് കൂട്ടിയത്. ഇപ്പം 64GB വെർഷന് നമുക്ക് ചിലവാകുന്നത് 15,000 രൂപയാണ്. നമുക്ക് അസ്യൂസിൽ നിന്ന് തന്നെ ഈ ഒരു സെയിം സ്പെക്കുള്ള ഫോൺ ഇതിലും വില കുറച്ച് ലഭിക്കും. ഈ ഒരു റേഞ്ചിൽ അസ്യൂസിൽ നിന്ന് ലഭിക്കുന്നത് 6GB 64GB വെർഷനാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ ഇഷ്ടമാണെങ്കിൽ വാങ്ങാം. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അസ്യൂസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കമ്പയറിംഗ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ താഴെ നിന്ന് പറഞ്ഞാൽ മാത്രം മതി കമൻ്റായിട്ട്. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. MI ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഒരിക്കലും MI ഫോണിനെ കുറ്റം പറഞ്ഞതല്ല, കുറച്ച് ഡ്രോബാക്കുകൾ പറഞ്ഞു എന്ന് മാത്രം. എനിവേ നാളെ മറ്റൊരു കിടിലം വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.